हेलो फ्रेंड्स वेलकम टू पॉट एंड पैलेट इन वीडियो रेसीपी अच्छन इटक अच्छे स्पेशल तनिना कारल नमक वीडियो कलो हलो इन नाम स्पेशल पिपा पिपा सपेल रुचिकर पलहार अब पड़े आल्पी पलहार പഴയ ആൾക്കാർക്ക് അതൊരു പഴയ പലഹാരമാണ് എന്ന ഏറ്റവും എളുപ്പം എളുപ്പമായി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പലഹാരമാണ് കാരലട എന്ന് പറയും നിങ്ങൾ ഉണ്ണിയപ്പം കേട്ടിട്ടുണ്ടാവും നെയ്യപ്പം കേട്ടിട്ടുണ്ടാവും എന്നതുപോലെ നമ്മൾ കാരലട എങ്ങനെയാണ് ഈ കാരലട ഉണ്ടാക്കാം എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഈ കാരലട നമ്മുടെ എല്ലാ വീടുകളിലും ദോശയ്ക്ക് നിങ്ങൾ അരിക്കുന്നുണ്ടാവും ഇഡ്ലിക്ക് അരിക്കുന്നുണ്ടാവും ആ ഇഡ്ലിയും ദോശയുടെയും മാവ് കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ വിശന്ന് വരുന്ന നമ്മുടെ വിദ്യാലയത്തിൽ നിന്ന് കുട്ടികൾ വീട്ടിലെത്തുമ്പോൾ അവർക്ക് കൊടുക്കാൻ പറ്റുന്ന ഇടക്കി കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും രുചികരമായ ഭക്ഷണമാണ് കാരലട അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിൾ ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം ഇത് ഒരു നാടൻ ഫുഡ് ആയതുകൊണ്ട് നമുക്ക് ബേക്കറി ഇപ്പോൾ ബേക്കറി ഐറ്റം പരമാവധി കുട്ടികളൊക്കെ നിരുത്സാഹപ്പെടുത്തിക്കൊണ്ട് ഇത്തരം നല്ല ഫുഡ് നമ്മുടെ വീട്ടിൽ തനതായ നാടൻ രുചികരമായ ഭക്ഷണം കുട്ടികൾക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന ഒരു ഭക്ഷണമാണ് ഒരു ഒരു പലഹാരമാണ് ഈ കാരലട എന്ന് പറയുന്നത് അതെങ്ങനെയാണ് നമുക്ക് ഉണ്ടാക്കുക എന്ന് വളരെ നോക്കാം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി ഇനി നമുക്ക് നോക്കാം ഇപ്പോൾ വീട്ടിൽ തലേ ദിവസം ദോശയ്ക്കോ ഇഡ്ഡലിക്കോ അരച്ചു വെച്ച മാവിൽ നിന്ന് അപ്പോൾ ഞാൻ ഒരു അഞ്ചോ ആറോ ദോശയ്ക്കുള്ള മാവ് മാത്രമേ എടുത്ത് ഒരു വേറൊരു പാത്രത്തിലാക്കി ആ മാവും കൊണ്ടാണ് ഈ നമ്മുടെ ഈ പലഹാരം കാരലട ഉണ്ടാക്കുന്നത് ഇട്ട് പിന്നെ അതിൽ ചെറിയ കുറച്ചൊരു ഒരു 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 അര സ്പൂണിന് വേണ്ട ഒരല്പം സോഡാപ്പൊടി അല്ലെങ്കിൽ സോഡാക്കാരെന്നൊക്കെ പറയുമല്ലോ നമ്മൾ അതും കൂടി ഇടുക എന്നിട്ട് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കലക്കുക ഇങ്ങനെ ഇങ്ങനെ കലക്കുക ഈ മാവ് ഈ അരച്ച മാവിൽ നിന്ന് ഒരു ശർക്കര ഒരു മൂന്നെണ്ണം കഷ്ടി ഒരു മൂന്നെണ്ണം മൂന്ന് അച്ചാണ് മൂന്ന് ശർക്കരയുടെ അച്ചെന്ന് പറയുന്നു മൂന്നെണ്ണം എടുക്കാം അത് നന്നായി കുത്തി പൊടിക്കണം കുത്തി പൊടിക്കുക ഒപ്പം തന്നെ ഒരു കപ്പ് മൂത്ത നാളികേരത്തിൻ്റെ വേണമെങ്കിൽ ഉണക്ക നാളികേരമെങ്കിൽ കുറച്ചും കൂടെ രുചി ഉണ്ടാവും അത് വളരെ ചെറിയ പീസാക്കി നാളികേര കൊത്ത് എന്നൊക്കെ പറയുമല്ലോ നമ്മൾ ആ നാളികേര കൊത്ത് ഒരു കപ്പ് എടുക്കുക അത് അങ്ങനെ കുറേ നേരം കലക്കിയിട്ട് അതങ്ങോട്ട് എടുത്ത് വയ്ക്കാം ഒരു പത്തോ പത്ത് മിനിറ്റ് മതി പത്ത് മിനിറ്റ് എടുത്ത് വെച്ച ശേഷം നമുക്ക് പിന്നെ അപ്പക്കല്ല് ഈ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്ന കല്ല് കൊണ്ടുവന്ന് സ്റ്റൗവിൽ വെച്ച് നന്നായി ചൂടായ ശേഷം അതിൽ എണ്ണ ഉപയോഗിക്കാം ഞാൻ ആ എണ്ണയ്ക്ക് പകരം വെളിച്ചെണ്ണയ്ക്ക് പകരം ഞാൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് നെയ്യാണ് കാരണം എൻ്റെ കുട്ടികൾക്ക് നെയ്യ് അത്യാവശ്യം ഇവിടെ ഉള്ളതുകൊണ്ട് ആ നെയ്യിൽ ഉണ്ടാക്കും കുറച്ചും കൂടി രുചി കൂടും അതുകൊണ്ട് നെയ്യാണ് ഇതിലേക്ക് ഞാൻ ഈ ഓരോ കുഴിയിലേക്കും പിന്നെ ഒഴിച്ചിരിക്കുന്നത് ഇപ്പം നെയ്യ് ഒഴിച്ചു നെയ്യ് ഒഴിച്ച ശേഷം നമ്മളുടെ ഈ കലക്കി വെച്ച മാവ് ഓരോ കുഴിയിലും നമുക്ക് നെയ്യപ്പം ഉണ്ടാക്കുന്ന അതേപോലെ തന്നെയാണ് അതിൽ മാറ്റമൊന്നുമില്ല നെയ്യപ്പം ഉണ്ടാക്കുന്നത് എങ്ങനെയാണോ അതേപോലെ തന്നെ കുഴിയിൽ അങ്ങോട്ട് ഒഴിച്ചു ഒഴിച്ച ശേഷം അത് ഇങ്ങനെ മുറുകിയ ശേഷം നമുക്കതിങ്ങനെ എടുത്ത് അതിനെ മറിച്ചിട്ട് അതും കൂടെ ഒന്ന് എല്ലാം എടുത്ത് നമുക്ക് മാറ്റിവെക്കാം മാറ്റിവെച്ചിട്ട് എല്ലാ മാവും അതുപോലെ കിട്ടിയ ശേഷം നല്ല ചൂടോടുകൂടെ ഇത് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം ഇത് ഇതിൻ്റെ പ്രത്യേകത ഒന്നോ രണ്ടോ മൂന്നോ ദിവസം വേണമെങ്കിൽ നമുക്ക് വയ്ക്കാം കേടുവരില്ല അത്രയും നല്ല പലഹാരമാണിത് നല്ല രുചിയാണ് ചായയ്ക്ക് കൊടുക്കാം വരുന്നവർക്ക് കൊടുക്കാം പുതിയ പലഹാരമാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നുണ്ട് വളരെ എളുപ്പത്തിലുണ്ട് വളരെ നമ്മുടെ വീട്ടിലുണ്ടാകുന്ന ദോശ മാവോ അല്ലെങ്കിൽ ഇഡ്ഡലി മാവോ എടുത്തിട്ട് അപ്പോഴേക്കപ്പോൾ ഉണ്ടാക്കി നമുക്ക് രണ്ടോ മൂന്ന് ദിവസം വെച്ച് നമ്മുടെ മക്കൾക്ക് കൊടുക്കാം ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ വീട്ടിൽ അത് ഉണ്ടാക്കി നോക്കുക ഓക്കെ താങ്ക് യു അപ്പോൾ അച്ഛൻ്റെ ഈ തനിനാടൻ സിമ്പിൾ നാലുമണി പലഹാരം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടവർ തീർച്ചയായും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കൂടെയുള്ള ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുക താങ്ക് യു